ഈ അടുത്തിടെയായി നാം കേൾക്കുന്ന വാർത്ത എണ്ണയെക്കുറിച്ചാണ്. ലോകരാഷ്ട്രങ്ങൾ എല്ലാം തന്നെ ചർച്ച ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ പറയാൻ പോകുന്നതും അത്തരമൊരു വാർത്തയെ പറ്റിയാണ്. എന്താണ് ആ വാർത്ത എന്ന് പരിശോധിക്കാം. വെൻസറിയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി സംബന്ധിച്ച ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. റഷ്യൻ എണ്ണയുടെ വിലക്കിഴിവ് കുറയുമെന്ന ആശങ്കകൾക്കിടെ വെൻസില ഒരു പ്രധാന ഇറക്കുമതിക്കാരനായി വീണ്ടും മാറിയേക്കാമെന്ന ചർച്ചകൾ ഉയരുന്നതിനിടെ പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ച് രംഗത്ത് വരികയായിരുന്നു. ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കരുതൽ ശേഖരം വെൻസിലയിലാണ്. വെൻസില വിപണിയിൽ വന്നാൽ അത് മറ്റെല്ലാവരിലും നല്ല സ്വാധീനം ചെലുത്തും. ഗ്ലോബൽ എനർജി അലയൻസ് ഫോർ പീപ്പിൾ ആൻഡ് പ്ലാന്റിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഹർദീപ് സിംഗ് പുരി പറഞ്ഞു, ഞങ്ങളുടെ റിഫൈനറികളായ പാരാദീപും റിലയൻസും ഇതിനകം വെൻസിലൻ എണ്ണ ഉപയോഗിക്കുന്നു. മന്ത്രി കൂട്ടിച്ചേർത്തു, വെൻസില കൂടി വിപണിയിലേക്ക് വരികയാണെങ്കിൽ റഷ്യയുടെയും സൗദിയുടെയും മേൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. മാത്രവുമല്ല, മറ്റു രാജ്യങ്ങൾ നൽകുന്നതിനേക്കാൾ വിലക്കിഴിവിൽ വെൻസില എണ്ണ ഇന്ത്യക്ക് നൽകുകയും ചെയ്തു. റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഇന്ത്യയുടെ വിഹിതം ഒക്ടോബറിൽ വലിയ തോതിൽ കുറയുകയും ചെയ്തിരുന്ന ഇന്ത്യ ഇതിനകം 39 രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ടെന്നും കൂടുതൽ ഊർജ്ജ സ്രോതസ്സുകൾ വന്നാൽ അതിന്റെ സാധ്യതകൾ വിപുലീകരിക്കാൻ ശ്രമിക്കുമെന്നും പുരി പറഞ്ഞു. ബാരലുകളുടെ വലിയ വിലക്കിഴിവ് കാരണം ഇന്ത്യക്ക് വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനുള്ള വളർന്നുവരുന്ന വിപണിയായിട്ട് ഈ മേഖലയിലെ വിദഗ്ധർ വെൻസുവേലയെ കാണുന്നു. US ഉപരോധത്തിന് മുമ്പ് 2017 മുതൽ 2019 വരെയുള്ള കാലയളവിൽ വെൻസുവേലയിൽ നിന്ന് പ്രതിദിനം ഏകദേശം 300,000 ബാരൽ ക്രൂഡ് ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നു. 2016 ഇന്ത്യ ഒരു ദിവസം 419,000 ബാരൽ വെൻസുവേലൻ എണ്ണ വാങ്ങി റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. എന്നാൽ 2020 ഇത് പ്രതിദിനം 167,000 ബാരൽ ആയി കുറഞ്ഞു. 2019 ഇത് 307,000 ആയിരുന്നുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഗുഹലിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി സെപ്റ്റംബറിലെ 1.78 BPD-യിൽ നിന്ന് ഒക്ടോബറിൽ പ്രതിദിനം 1.57 ബാരലായി കുറഞ്ഞു. എന്നാൽ സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഈ മാസം 65% ഉയർന്ന് 796,659 BPD-യിലെത്തി. ഒക്ടോബറിലെ ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയായ 4.5 BPD-യിൽ മൊത്തം ഇറക്കുമതിയുടെ 35% റഷ്യൻ ക്രൂഡാണ്. ഇറാഖ് 21%, സൗദി അറേബ്യ 18% വിഹിതവും നൽകി. ഇന്ത്യൻ റിഫൈനർമാർ വിലക്കിഴിവുള്ള ബാരലുകൾ ഇറക്കുമതി ചെയ്യാൻ വെനസ്വേലൻ വിപണിയെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ഇസിലെ റിഫൈനറി ഇക്കണോമിക്സ് അനലിസ്റ്റ് സുമിത് റിട്ടോളിയ പറഞ്ഞു, ഭാവിയിൽ റിഫൈനിങ് ഇക്കണോമിക്സ് വെൻസുവേലൻ ക്രൂഡിന് അനുകൂലമാകുകയാണെങ്കിൽ ഇന്ത്യൻ റിഫൈനർമാർ അവരുടെ നിലവിലുള്ള സ്രോതസ്സുകളായ ഗൾഫ് രാഷ്ട്രങ്ങൾ, റഷ്യ, അമേരിക്ക എന്നിവയെ ആശ്രയിക്കുന്നത് കുറഞ്ഞേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.